മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയേഴ് അടി അടി പിന്നിട്ടു നീരൊഴുക്കിൽ കുറവ് വന്നിട്ടുണ്ട് ജലനിരപ്പ് നൂറ്റിമുപ്പത്തി എട്ട് അടിയിലെത്തിയാൽ തമിഴ്നാട് കേരളത്തിന് രണ്ടാം ഘട്ട മുന്നറിയിപ്പ് നൽകും നൂറ്റി നാല്പത്തിരണ്ട് അടിയാണ് അനുവദനീയമായ സംഭരണശേഷി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജും അറിയിച്ചു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സമീർ ചേരുന്നുണ്ട് സമീർ വെള്ളത്തിന്റെ അളവ് നൂറ്റി മുപ്പത്തിയേഴ് അടിയായിട്ടുണ്ട് എന്താണ് നിലവിൽ അണക്കെട്ടിന്റെ ഒരു സ്ഥിതി നിരൊ നീരൊഴുക്കിൽ നേരിയ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു ആശ്വാസമാവുന്നത് രാവിലത്തെ കണക്കനുസരിച്ച് അയ്യായിരത്തി ഇരുന്നൂറ് ഖനേടി വീതം എത്തിയിരുന്നു പക്ഷേ അല്പസമയം മുമ്പ് വന്നിട്ടുള്ള അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ് ഘനയടി വീതമാണ് ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നീരൊഴുക്കിൻ്റെ അളവ് അത്ര തന്നെ വെള്ളം തമിഴ്നാട് നിലവിൽ കൊണ്ടുപോകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള ഒരു ക്രമാതീതമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടാവില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ നമുക്കറിയാം നാളെ മുതൽ തുലാവർഷം ശക്തി പ്രാപിക്കും എന്നുള്ള മുന്നറിയിപ്പ് വരുന്നു ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ നിൽക്കുന്ന ഒരു ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന സാഹചര്യം ഇനി തുലാവർഷം കണക്ക് കൂടി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയാക്കും അത്തരം ഒരു സാഹചര്യവും നമുക്കറിയാം മറ്റൊരു പ്രധാന പ്പെട്ട കാര്യമുള്ളത് അൻപത് വർഷത്തെ കാലാവധിയിൽ തീർത്തിട്ടുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അതിപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് വർഷത്തെ പഴക്കം എത്തുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴാണ് ഓരോ അടി വെള്ളം ഉയരുമ്പോഴും അത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് ഇനി ഒരു അടി കൂടി ഉയരുന്നതാലായിരിക്കും തമിഴ്നാട് രണ്ടാം രണ്ടാംഘട്ട മുന്നറിയിപ്പ് നൽകുന്നത് നൂറ്റി മുപ്പത്തി എട്ട് അടിയിലെത്തിയാൽ പിന്നീട് തുടർച്ചയായിട്ടുള്ള ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് നൂറ്റി നാൽപ്പത് അടിയിൽ ബ്ലൂ അലർട്ടും നൂറ്റി നാൽപ്പത്തി ഒന്ന് അടിയിൽ ഓറഞ്ച് അലേർട്ടും നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും തുടർന്ന് തുറന്നുവിടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക പക്ഷേ അതിന് മുമ്പ് തന്നെ തുറന്നുവിടണം എന്നുള്ള ഒരു ആവശ്യമാണ് തമിഴ്നാടിനോട് കേരളം ആവശ്യപ്പെടുന്നത് അക്കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് പ്രത്യേകമായിട്ടുള്ള കത്ത് നൽകുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ഒരു നടപടിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ വരികയാണ് അത് ബാധിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള മുൻകരുതുകൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചു വരികയാണ് ദുരന്ത നിവാരണ സേന അംഗങ്ങളുണ്ട് ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ വരുന്നു വെള്ളം തുറന്നുവിടുകയാണ് എങ്കിൽ അത് എത്തുന്ന മേഖലകൾ പ്രധാനമായും കുമളി വണ്ടിപ്പെരിയാർ ഒപ്പം തന്നെ ഉപ്പുതറ അയ്യപ്പൻകോവിൽ ഈ നാല് പഞ്ചായത്തുകളെയാണ് അത് ബാധിക്കുക ആ മേഖലയിലുള്ളവരെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ അത്തരം കാര്യങ്ങളേക്കൊന്നും തന്നെ പോകേണ്ടി വരില്ല എന്നാണ് വിശ്വസിക്കുന്നത് ആ പ്രതീക്ഷയാണുള്ളത് പക്ഷേ എന്നിരുന്നാൽ കൂടി അത്തരത്തിലുള്ള മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ആ വെള്ളം വരുന്നത് മുല്ലപ്പെരിയാൽ നിന്ന് ഒഴുക്കി വിട്ടാൽ എത്തുക അത് ഇടുക്കി അണക്കെട്ടിലേക്കാണ് അത്തരമൊരു സാഹചര്യവും ജില്ലാ ഭരണകൂടം നിരീക്ഷിച്ചു വരുന്നുണ്ട് നിലവിൽ ഇടുക്കി അണക്കെട്ടിൻ്റെ ഒരു ഷട്ടറാണ് ഉയർത്തിയിരിക്കുന്നത് പത്തൊൻപതാം തീയതി മൂന്ന് ഷട്ടറുകൾ ഉയർത്തുകയും പിന്നീട് രണ്ട് ഷട്ടറുകൾ ടച്ച് ഇപ്പോൾ ഒരു ഷട്ടറിലൂടെ നാൽപ്പതിനായിരം ലിറ്റർ വെള്ളമാണ് ഓരോ സെക്കൻഡിലും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനി വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ മാത്രം ഇടുക്കി അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയാൽ മതി എന്നുള്ള നിഗമനത്തിലാണ് അല്ലെങ്കിൽ ഈ തൽസ്ഥിതി തന്നെ തുടരാനുള്ള തീരുമാനത്തിലാണ് വൈദ്യുതി ബോർഡും ഉള്ളത് എന്തായാലും ജലനിരപ്പ് നേരിയ തോതിൽ ആയിക്കൊണ്ട് തന്നെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മഴ കനത്താൽ ഇനിയും അത് ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരും ജില്ലാ ഭരണകൂടവും നിരീക്ഷിച്ചു വരുന്നു ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നുമുണ്ട് പ്രിയ